ഷഫീഖ് നേരത്തെ പറഞ്ഞു ഒരുപാട്, ഷഫീഖിന് പേടിയുണ്ടായിരുന്നു, തലേന്ന് തന്നെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് കരുതൽ, വെള്ളം ഉയരുന്നതൊക്കെ ഒരുപാട് നിരീക്ഷിച്ചു. പക്ഷേ അവസാനം നമ്മൾ സംസാരിക്കുമ്പോൾ കുടുംബത്തിലെല്ലാവരും സേഫാണോ എന്ന് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിലെ 9 ആളാണ് നഷ്ടപ്പെട്ടത്. അതിലെ 4 ആളെ ബോഡി കിട്ടി. 3 ആളെ ഈ അപകടം കഴിഞ്ഞ് രാവിലെ നാട്ടുകാരും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ സേഫാക്കാൻ കൊണ്ടായ വല്യമ്മ അതീവ ഗുരുതരമായിട്ട് ICU. ഇനി വല്യമ്മ ഇപ്പോൾ നിലവിൽ കുറച്ച് പ്രയാസത്തിലാണുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്കും വേണമല്ല, എൻ്റെ നാട്ടിലെ ഈ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ. അവരെ നില എന്ന് പറയുന്നത് വളരെ പ്രയാസം തോന്നുകയാണ്. ഞാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല എങ്കിലും എൻ്റെ മുഖം അവിടെ കണ്ടിട്ടില്ലെങ്കിൽ അവർക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വളരെ വേദന അനുഭവിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. കാണാൻ കഴിയാത്തൊരു സംഗതി തന്നെയാണ് അത്. ഈ എളാപ്പാൻ്റെ വീട്ടിലെ 2 മക്കളാണ് കൂടെ രക്ഷപ്പെട്ടത്. 1 മുഹമ്മദ് ഹാനി, അവനിപ്പോൾ ഇവിടെ എളാപ്പാൻ്റെ ക്യാമ്പിലുണ്ട്. അങ്ങനെ എളാമാൻ്റെ ബന്ധു വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ അവനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ എൻ്റെ ഷംസു എന്ന് പറയുന്ന എളാപ്പാൻ്റെ അമ്മവനും എളാപ്പയും കൂടെയാണ്. ഞങ്ങൾ കുടുംബത്തിൽ നിന്നാണ് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത്. അവരെ ചെറിയ മോള് സിദറ, അവളിപ്പോൾ അവൾ മാത്രമാണ് അവരെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതിവിടെ ഭാര്യൻ്റെ വീട്ടിലാണ് നിലവിലുള്ളത്. ഭാര്യൻ്റെ ശരീരം ഇപ്പോൾ ഞാൻ ഡയഗ്നോസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടാണുള്ളത്. മൂപ്പരോട് ഞാൻ ഇന്ന് ഇവിടെ വരാം എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അവരെ അടക്കാനുള്ള പദ്ധതി ചെമ്പോത്ര സയ്യിദ് ഖാൻ്റെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴാണ്, ഞാൻ പറയുമ്പോഴാണ് അറിയുന്നത്. കാരണം ഈ അപകടം നടന്ന് അതിൻ്റെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പകുതിയായിട്ടും ഉള്ള ഈ വിരൽ നോക്കിയിട്ടും മുടി നോക്കിയിട്ടുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ നടത്തുന്നത്. ജീവിതത്തിൽ ഇത്ര വലിയ പ്രയാസങ്ങൾ ആർക്കും കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. ഞങ്ങളെ നാടിനെ നെടുക പിളർന്നു പോയി എന്ന് നിങ്ങളെല്ലാം കാണുന്നത് ഞങ്ങളെ നെഞ്ചും കൂടി നില പിളർന്നിട്ടാണ് പോയിട്ടുള്ളത്. കാരണം അത് കൂടിച്ചേരണമെങ്കിൽ കുറച്ച് തന്നെ പ്രയാസം ഉണ്ട് എന്ന് തന്നെയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. വന്നിട്ട് ആരെ കൂടെ നിൽക്കും എന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ, ഒരു വീട്ടിൽ 15 പേരും 12 പേരും പോയ സുഹൃത്തുക്കൾ, ഒറ്റക്കായി ഗൾഫിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ എൻ്റെ സുഹൃത്തുക്കൾ, അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഇവിടെ റൂമിലാണുള്ളത്. പലരും ഇപ്പോഴും അവരുടെ മാനസികാവസ്ഥ എന്താന്ന് വരെ അത്രയും സുഹൃത്തായ എനിക്ക് വരെ പറയാൻ കഴിയുന്നില്ല. ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണ് എന്നുള്ളത് കുറച്ച് പ്രയാസം തന്നെയാണ്. ഇവിടെ ഞങ്ങളെ ഏത് നിലക്കും സഹായിക്കാൻ ഇവിടുത്തെ ജനങ്ങളും എല്ലാ ആൾക്കാരും തയ്യാറാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ പൊട്ടിയ സമയത്ത് തന്നെ ചൂരമല ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരെ ജീവൻ പണയം വെച്ചിട്ട് അവിടെ കാത്തു നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ അറിയുന്നുണ്ട്. അവരത്ര അവരെ ശ്വാസം ഞങ്ങൾക്ക് കേൾക്കുന്നത് പോലുള്ള അറിവ്. കാരണം വിളിക്കുന്ന ആൾക്കാർ കുറച്ച് നേരമാണ് എൻ്റെ ഫോൺ ഓൺ ആയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മാക്സിമം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും, എന്ത് വില കൊടുത്തും ഇനി അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടാം, ഞങ്ങളാൽ കഴിയുന്ന എന്തും തരും എന്നുള്ളത് തന്നെയാണ് അത് ഞങ്ങളോടുള്ള ഉറപ്പ്. അത് ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും എല്ലാ ആൾക്കാരും അതിൻ്റെ ആദ്യത്തെ തെളിവ് എന്നുള്ള യാതൊരുവിധ സഹായമില്ലാതെ തന്നെ സയ്യിദ് ഖാനെ പോലെയുള്ള ആൾക്കാർ ഞങ്ങളടുത്തെത്തി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ്. കാരണം അദ്ദേഹം വരുന്ന സമയത്ത് ഞങ്ങൾ താഴേക്ക് എന്താണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്ന് നോക്കാൻ വേണ്ടി പേടിച്ചിട്ടാണ് പോയതെങ്കിൽ ഒരു ഭയമില്ലാതെ ഞങ്ങളെ ജീവൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് അവരെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് ബാബുവേട്ടന് സയ്യിദ് ഖാനെ പോലെയുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ്. കാരണം മനുഷ്യ ജീവനേക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും മറ്റുള്ളവരെ ജീവന് വില കൽപ്പിക്കുന്ന നമ്മളെപ്പോലുള്ള ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ജനങ്ങളുള്ളിടത്തോളം കാലം നമ്മൾ എല്ലാ ദുരിതത്തെയും അതിജീവിക്കും തന്നെയാണ് ഉള്ളത്. എന്നിരുന്നാലും ഈ പാടുകളെല്ലാം ഒരു എന്താവുകള
കാലം വായിക്കേണ്ടതാണ്. അത് തന്നെയാണ് കേരളം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ കോർത്ത കൈ അഴിയരുത്. കേരളം ഉണ്ട് കൂടെ എന്ന പ്രതീക്ഷയാണ് കുടുംബത്തിലെ 9 പേരെ നഷ്ടമായ ഷഫീഖിനെ ഇപ്പോഴും ജീവിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ ദുരന്തഭൂമിയിൽ കുടുംബാംഗങ്ങളെ 15 പേരെയും 20 പേരെയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളെയും ജീവിപ്പിക്കുന്നത്. കേരളം എന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ആരും കെടാൻ അനുവദിക്കരുത് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.